ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പം ഞാൻ വന്നിട്ട് നല്ല അടിപൊളി പുഡിങ്ങിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. തീപ്പോലി കത്തിക്കാതെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ, വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന തരത്തിലുള്ള ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയായിട്ടാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. അതിനു മുമ്പായി എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റ് ആയി രേഖപ്പെടുത്താനും മറക്കല്ലേ. മാങ്കോ വെച്ചിട്ടാണ് ഞാനിവിടെ പുഡിംഗ് തയ്യാറാക്കിയെടുക്കുന്നത്. അതിന് വേണ്ടി ഞാനിവിടെ രണ്ട് വലിയ മാങ്ങ എടുത്തിട്ടുണ്ട്. ചെറുതാണെങ്കിൽ മൂന്നെണ്ണം വരെ എടുക്കാം. അപ്പോൾ നല്ല പഴുത്ത മാങ്ങ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. പിന്നെ നമുക്ക് നല്ലപോലെ കഴുകി തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ ഇത് നല്ലപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? ഇതുപോലെ വലിയ പീസായിട്ട് ഒരു ബൗളിലും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അതുപോലെ ചെറിയ പീസായിട്ട് വേറൊരു ബൗളിലും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കപ്പിൽ കണക്കാവുന്ന രീതിയിൽ ഞാൻ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തു. ബാക്കിയുള്ളതാണ് ഞാനിവിടെ ഇതുപോലെ വലിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് സൈഡിലേക്ക് മാറ്റി വെക്കാം. ഈ മാങ്കോ വെച്ച് നമുക്കൊരു മാങ്കോ പ്യൂരി തയ്യാറാക്കിയെടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ കട്ട് ചെയ്തിട്ടുള്ള മാങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ അരക്കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നല്ലപോലെ തണുത്തിട്ടുള്ള അരക്കപ്പ് പാല് അതുകൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ അടിച്ചെടുത്തിട്ട് വരാം. ഇതിപ്പോൾ ഞാൻ നല്ലപോലെ അടിച്ചെടുത്തിട്ടുണ്ട്, കണ്ടില്ല? നല്ല ക്രീമി പരുവത്തിലാക്കിയെടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് വേണ്ടത് കേട്ടോ. ഇനി ഈ മാംഗോ പ്യൂരി നമുക്കൊരു ബൗളിലേക്ക് മാറ്റിക്കൊടുക്കാം. ഇനി ഇതിൽ നിന്ന് ഏകദേശം പകുതിയോളം നമുക്ക് മറ്റൊരു ബൗളിലേക്ക് മാറ്റി വെക്കാം. നമുക്ക് പിന്നീട് ആവശ്യമുള്ളതാണ് കേട്ടോ. ഇത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ബാക്കിയുള്ള പ്യൂരിയിലേക്ക് നമുക്ക് അരക്കപ്പ് കൂടെ തണുത്ത പാല് ചേർത്ത് കൊടുക്കാം. ഇതിനി നല്ലപോലെ മിക്സാക്കിയെടുക്കുക. കട്ടയൊന്നുമില്ലാത്ത രീതിയിൽ മിക്സാക്കിയെടുക്കുക. ഞാനിതിവിടെ നല്ലപോലെ മിക്സാക്കിയെടുത്തിട്ടുണ്ട്, കണ്ടില്ല? ഇതുപോലെയാണ് വേണ്ടത്. ഇതിപ്പം അത്യാവശ്യം നല്ല ലൂസായി വന്നിട്ടുണ്ട്. പിന്നെ നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു കപ്പ് നല്ല തണുത്ത വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നല്ല മധുരമുള്ള ക്രീമാണെങ്കിൽ നമുക്കിതിലേക്ക് പഞ്ചസാരയുടെ ആവശ്യമില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാരപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഞാനിവിടെ ആവശ്യത്തിനുള്ളത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, അത് സ്കിപ്പായി പോയതാണ്. ക്രീം ഇവിടെ നല്ലപോലെ ബീറ്റ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള മാംഗോ പ്യൂരിയിൽ നിന്ന് അരക്കപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇതൊന്നുകൂടെ ഒന്ന് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ ക്രീം ഒന്ന് ലൂസായ പോലെ ഉണ്ട്, അത് കുഴപ്പമില്ല. പുഡിംഗ് റെഡിയാക്കി എടുക്കുമ്പോൾ സെറ്റായി വന്നോളൂ. അപ്പോൾ പുഡിങ്ങിലേക്ക് ആവശ്യമായിട്ടുള്ള മാംഗോ ഫ്ലേവറിലുള്ള ക്രീമും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് ബ്രെഡ് പീസാണ്. ഇപ്പം ഞാനിവിടെ ഒരു 8 പീസോളം ഏകദേശം എടുത്തിട്ടുണ്ട്. നമ്മുടെ പുഡിംഗ് ട്രേയുടെ വലുപ്പത്തിനനുസരിച്ചിട്ട് അതിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ ഈ ബ്രെഡ് പീസൊക്കെ ഒന്ന് സൈഡ് പോർഷനൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പുഡിംഗ് സെറ്റാക്കിയെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ പുഡിംഗ് ട്രേസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡ് പീസ് ഓരോന്നായി എടുത്ത് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മാംഗോ പ്യൂരിയിൽ നല്ലപോലെ ഒന്ന് ഡിപ്പ് ചെയ്തെടുത്ത ശേഷം പുഡിംഗ് ട്രേയിലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാം. 2 ലെയറായിട്ടാണ് ഞാനിവിടെ പുഡിംഗ് സെറ്റ് ചെയ്തെടുക്കുന്നത്. ഫസ്റ്റ് ലെയർ ബ്രെഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിൽ നമ്മൾ നേരത്തെ ചെറുതായി കട്ട് ചെയ്ത് മാറ്റി വെച്ച മാങ്ങയുണ്ടല്ലോ, അതിന് കുറച്ച് പീസ് ഇതിന് മുകളിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഇനി ഇതിന് മുകളിലേക്ക് അല്പം ക്രീമും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഒരുപാട് അങ്ങ് കട്ടിക്ക് വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. ക്രീമും നല്ലപോലെ ലെവൽ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ലെയർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി സെക്കൻഡ് ലെയർ ആയിട്ട് വീണ്ടും ഇതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യുക കേട്ടോ. നമ്മൾ ഫസ്റ്റ് ചെയ്ത പോലെ തന്നെ ബാക്കിയുള്ള ബ്രെഡ് പീസ് കൂടെ വെച്ചിട്ട് ഇതൊന്ന് സെറ്റാക്കി എടുക്കുക. പിന്നെ ഇതിന് ഇതിന് മുകളിലേക്ക് വീണ്ടും മാംഗോ പീസ് ഇട്ട് കൊടുക്കുക. അവസാനമായി മുകളിൽ ക്രീം അപ്ലൈ ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് ലെവൽ ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിവിടെ നല്ലപോലെ ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള മാംഗോ പ്യൂരിയിൽ നിന്ന് ബാക്കിയുള്ള മാംഗോ പ്യൂരി ഞാനിതുപോലെ
ഒരു കവറിലാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലെ ഇങ്ങനെ വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം, ഇങ്ങനെ തന്നെ ചെയ്തെടുക്കണം എന്നൊന്നുമില്ല. അതിനുശേഷം ഒരു ടൂത്ത് പിക്ക് വെച്ച് ഇതുപോലെ അങ്ങ് വരച്ച് കൊടുക്കുക. ആദ്യം ഈ ഒരു സൈഡിലേക്ക് മാത്രം വരച്ച് കൊടുക്കുക, പിന്നെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടും വരച്ച് കൊടുക്കുക. ഞാനിതിവിടെ മുഴുവനും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള മാംഗോ പീസ് വെച്ചിട്ട് ഇതിന് മുകളിൽ ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയൊന്നും ചെയ്തെടുക്കണം എന്ന് നിർബന്ധമില്ല. എൻ്റെ കയ്യിൽ ബാക്കി മാംഗോ പീസ് വന്നുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്തെടുക്കുന്നത് മാത്രം. അതിനുശേഷം ഇതിന് മുകളിലായിട്ട് ഒരു രണ്ട് പുതിന ഇല കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. രണ്ട് സൈഡിലേക്കായിട്ട് ഇതുപോലെ മാംഗോ പീസ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇത് നല്ലപോലെ സെറ്റായി വരാൻ വേണ്ടിയിട്ട് 2 മണിക്കൂറോളം ഫ്രിഡ്ജിലൊന്ന് വെക്കുക. അപ്പം ഞാനിവിടെ ഒരു രാത്രി മുഴുവനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിറ്റേന്ന് രാവിലെ എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മുടെ പുഡിംഗ് നന്നായി സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള വരട്ടാൽ അലിഞ്ഞു പോകുന്ന തരത്തിലുള്ള കിഡ്ലൻ പുഡിംഗ് ആണ്. അപ്പോൾ മാംഗോ മാത്രം ചേർത്ത് തയ്യാറാക്കിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്കിത് കുട്ടികൾക്ക് ധൈര്യത്തിൽ കൊടുക്കാം. കളറോ എസൻസോ ഒന്നും നമ്മളിതിലേക്ക് ചേർത്തിട്ടില്ല. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്ന് മറക്കരുതേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയി കാണുന്നത് വരേക്കും ബൈ.